എല്ലാവർക്കും നമസ്കാരം. പേര് ലിതേഷ് എന്നാണ്. സ്വദേശം കണ്ണൂരാണ്. പ്ലസ് ടു അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഒപ്പം ട്രെയിനിങ് മേഖലകളിലും വളരെ സജീവമായിട്ട് ഇടപെട്ടു വരുന്നു. അപ്പോൾ ഇന്നിപ്പം പ്രധാനമായിട്ടും ഇവിടെ ഒരു വോയിസ് മെസ്സേജ് ഇടാനുള്ള ഒരു കാരണം, സ്വാധ്യായ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇന്നേക്കിപ്പം 24-ാമത്തെ ദിവസമാണ് ഇന്നേക്കായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം എന്നൊരാഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും വോയിസ് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടായി എന്നുള്ളതാണ്. അതിലൊരു പ്രധാന കാര്യം, രാവിലെ ഏകദേശം ഞാനൊരു 5:30 എഴുന്നേൽക്കാറുള്ളത്. കിടക്കാൻ ഏകദേശം രാത്രി ഒരു 12:30 അപ്പോൾ രാവിലെ 5:30 മുതൽ 12:30 ഫുള്ള് എനർജറ്റിക് ആണ്, ഒപ്പം ഫുള്ള് ഹാപ്പിയാണ്. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2 പീരീഡ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിപ്പോവും, ഡൗൺ ആയിപ്പോവും. ഒപ്പം അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് ആകെ ടയേർഡാവും. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ, ടയേർഡ് അല്ലെങ്കിൽ ക്ഷീണമെന്ന് പറയുന്നൊരവസ്ഥ നിലവിലില്ല. ഫുള്ള് എനർജറ്റിക്കാണ്. രാത്രി കിടക്കുന്ന സമയം വരെ ഫുള്ള് എനർജറ്റിക്കാണ്, വളരെ ഊർജ്ജസ്വലനാണ്, ഒപ്പം വളരെ ഹാപ്പിയാണ്. ഓരോ നിമിഷവും ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. NLP, എനിയഗ്രാം, MBT തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എടുക്കാറുമുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റിയ കോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തീർച്ചയായിട്ടും സ്വാധ്യായിയാണ് എന്ന് 100% ഞാൻ നെഞ്ചത്ത് കൈതൊട്ടുകൊണ്ട് പറയും. അപ്പോൾ ഇതാണ് ഒരു മാറ്റം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ കൃത്യമായ ഒരു അടുക്കയും ചിട്ടയും എനിക്ക് വന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പിന്നെ വലിയൊരു അടുക്കും ചിട്ടയും എന്നുള്ള മനുഷ്യനായിരുന്നില്ല. ഇച്ചിരി ഡിസോർഡർ ആയിരുന്നു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഇപ്പോൾ എനിക്ക് മാറാൻ പറ്റി. അതിൻ്റെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ എൻ്റെ വൈഫിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം വൈഫ് വളരെ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിസ്റ്റമാറ്റിക് അല്ല എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. നാളേക്ക് എന്ന ഒരു മാറ്റിവെക്കൽ ഇപ്പോൾ എൻ്റെ ലൈഫിലില്ല. എല്ലാം അപ്പോൾ കൃത്യമായി ചെയ്ത് വരുന്നുണ്ട്. ഒപ്പം വ്യായാമം ഞാൻ അത്യാവശ്യം ആദ്യമേ ചെയ്യാറുണ്ടായിരുന്നു, എങ്കിലും ഇപ്പോൾ ഇതും കൂടെ ചെയ്തപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി ആരോഗ്യം വളരെ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു മാസശമ്പളക്കാരനാണ്, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം മാസം അവസാനമാകുമ്പോഴത്തേക്കൊക്കെ തന്നെ ഇച്ചിരി ടൈറ്റ് പൊതുവെ സാമ്പത്തിക മേഖലയിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ കോഴ്സ് ചെയ്യുന്ന ആ സമയം മുതൽ സാമ്പത്തികം ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, ഇപ്പം അതിനുശേഷം കോഴ്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സാമ്പത്തിക പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പൈസ ഇങ്ങോട്ടേക്ക് നമ്മൾ വളരെ ആദർശീയമായിട്ട് എൻ്റെ കയ്യിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം സമ്പത്ത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് വരുമെന്നുള്ളൊരു ആകർഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സിൽ നിന്ന് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് മെച്ചമുണ്ടാക്കാൻ പറ്റിയിട്ട് സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികം നന്നായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ബ്ലോക്കായി കിടന്ന, ഇതുവരെ എന്താ പറയുക, പല കാരണങ്ങൾ കൊണ്ടും ബ്ലോക്കായി കിടന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാത്രമല്ല, അത് തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം അതുവഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നടക്കില്ല എന്ന് പ്രതീക്ഷ പല കാര്യങ്ങളും എന്താ പറയുക, അത്ഭുതകരമായ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് അത് നടക്കാറുണ്ട്. അതെല്ലാം തന്നെ വലിയ ഒരു മാറ്റമാണ്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വാധ്യായ കോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കിയ ഒരു കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സമയം കളയാതെ ഇതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1500 രൂപ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു അധികമാണെന്നോ കുറവാണെന്നോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കോഴ്സിൽ എന്തായാലും ജോയിൻ ചെയ്യാമെന്ന് മാത്രം പ്രതീക്ഷിച്ചു അത് ജോയിൻ ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു, 1500 രൂപ എന്ന് പറയുന്ന ഈ ഫീസ് ഏകദേശം 100,000 രൂപയുടെ മൂല്യം തീർച്ചയായിട്ടും ഈ കോഴ്സിനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അത് ഞാനത് ആവർത്തിക്കുകയാണ്, 100,000 രൂപയുടെ മൂല്യം തീർച്ചയായിട്ടും ഈ കോഴ്സിനുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും എൻ്റെ ജീവിതത്തിൽ
വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ കോഴ്സിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അപ്പോൾ പ്രത്യേകിച്ച് സുധിൻ സാറിന്, ആരതി മേഡത്തിന്, ഒപ്പം ശിവ മേഡത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല സുധിൻ സാറുടെ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് മെത്തോഡൊക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും അദ്ദേഹം നമ്മളെ വളരെ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങളിലൂടെ ചിന്തിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അത് നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് വളരെയധികം ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ ഏത് സംശയങ്ങൾ എപ്പോൾ ഏത് നട്ടപ്പാതിരക്ക് നമ്മളൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് എന്താണ് സാർ ഇതിൽ ക്ലിയറായില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി തരുന്ന ഒരു തരത്തിലാണ് അവരുടെ റെസ്പോൺസ്. ഫാക്കൽറ്റീസിൻ്റെ റെസ്പോൺസ് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇടപെടലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ 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 ഉപകാരപ്രദമാകുന്നൊരു കോഴ്സാണ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും വലിയൊരു വോയിസ് മെസ്സേജ് ആകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ കുറേ സമയം കേട്ടിരിക്കാനുള്ള പ്രയാസമുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ടു ആൾ.